സുനോജ് സുനോജ് അവസാനം പറഞ്ഞതുപോലെ ശുചിമുറികൾ കേടായാൽ നന്നാക്കണം അത് തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ അത് എപ്പോഴും കേടായി തന്നെ ഇരിക്കും നികേഷ് കുമാർ ഈ മെഡിക്കൽ കോളേജുകളിൽ അസൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാർത്ത ചെയ്യാറുള്ളതാണ് പക്ഷേ ഇത് അങ്ങനെയല്ല കാരണം കഴിഞ്ഞ മാർച്ച് മാസമാണ് അതായത് ഒരു വർഷം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുതിയ കെട്ടിടം ഏഴിനില കെട്ടിടം നാടിന് സമർപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നൂറ്റി കോടി രൂപ മുടക്കി നിർമ്മിച്ച ആധുനിക കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിലുണ്ട് പൂർണ്ണമായും തുറന്നു നൽകിയിട്ട് പോലുമില്ല തുറന്നു നൽകിയ കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണിച്ചിരിക്കുന്നത് ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ശുചിമുറിയാണ് നല്ല വിലപെടുപ്പുള്ള സാധനങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ശുചിമുറി ആയതുകൊണ്ട് നമുക്കറിയാം ബാക്കി എല്ലാ സ്ഥലത്തും സി സി ടി വി ക്യാമറകൾ ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് തന്നെ മറ്റെവിടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല സി സി ടി വി ക്യാമറ വെക്കാൻ കഴിയാത്ത ഈ പ്രദേശത്ത് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു നശീകരണം സംഭവിച്ചിരിക്കുന്നത് ഒന്ന് മുഖം കഴുകാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ വാഷ് ബേസിലെ ടാപ്പില്ല ടാപ്പ് മുഴുവനായിട്ട് ഊരിക്കൊണ്ട് പോയിരിക്കുകയാണ് അത് ആ ഒരു പോലും അറിയില്ല നിരവധി രോഗികൾ വന്നു പോകുന്ന ഒരു കെട്ടിടമാണ് മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോലും രോഗികൾ ഓടിയെത്തുന്ന ഒരു ആശുപത്രി കെട്ടിട കെട്ടിടമാണ് അവിടെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ശുചിമുറിയുടെ ഡോറിന്റെ ലോക്ക് പോയാൽ നമുക്ക് കരുതാം ലോക്കിന്റെ പ്രശ്നമാണെന്ന് കരുതാം പക്ഷേ ലോക്കല്ല ഡോർ ഉൾപ്പെടെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡോർ മുഴുവൻ ചവിട്ടി പൊളിച്ചിട്ടിരിക്കുകയാണ് ഒരാൾക്ക് അത്യാവശ്യമായ ശുചിമുറിയിൽ പോകണമെങ്കിൽ പുറത്ത് ഒരാൾ കാവൽ നിൽക്കേണ്ട അവസ്ഥ കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ശുചിമുറിയിലൊക്കെ തന്നെ ഈ ഡോറുകളൊക്കെ തന്നെ തകർന്നു കിടക്കുകയാണെന്നാണ് ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് പലതവണ ഈ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് എടുത്ത് നന്നാക്കിയതാണ് പക്ഷെ ഓരോ തവണ നന്നാക്കും വീണ്ടും ഇത് തകർക്കപ്പെടുകയാണ് ഈ കെട്ടിടം പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് എടുത്തിട്ട് വേണം ഇതൊക്കെ തന്നെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് അതോടൊപ്പം തന്നെ ഈ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മറ്റ് ഈ വേസ്റ്റ് ഒക്കെ തന്നെ ഈ ടോയ്ലറ്റിലിട്ട് ഒഴുക്കി വിടാൻ നോക്കുന്ന സമയത്ത് ആശുപത്രിയുടെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഈ മാൻഹോൾ ഉൾപ്പെടെ അതായത് ഈ ശുചീകരണ സംവിധാനം ഉൾപ്പെടെ തകരാറിലാകുന്നു എന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴൊക്കെ തന്നെ ഇത് ബ്ലോക്കായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ശുചീകരണ തൊഴിലാളികളും വലിയ ബുദ്ധിമുട്ടാണെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നത് ഏതായാലും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സംവിധാനമാണ് ആധുനിക സംവിധാനമാണ് പൊതുജനത്തിന് വേണ്ടി സർക്കാർ ഒരുക്കി നൽകിയ സംവിധാനമാണ് അത് പൊതുജനം സ്വന്തം വീടെന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ ബാക്കി സി സി ടി വി ഇല്ലാത്ത സ്ഥലത്തൊക്കെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷേ സി സി ടി വിയുടെ ക്യാമറ പതിക്കാത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ സി സി ടി വി സ്ഥാപിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിലാണ് ഈ രീതിയിലുള്ള നശീകരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നികേഷ് കുമാർ തീർച്ചയായും വാഷ്റൂമുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ വാഷ്റൂമുകളിൽ വൃത്തികേടുകൾ എഴുതി വെക്കുക എന്ന ഒരു നരമ്പരോഗി കൂട്ടം എല്ലാ നാടുകളിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ അല്പം കൂടുതലാണത്